അപ്പോൾ വേറെ ഒന്നല്ല എടുത്താൽ ഒരു ചെറിയൊരു ബോള്, ഓക്കെ ഒരു കാർബൺ എടുക്കുക, രണ്ട് ഡയമണ്ട്സ് ഒരു വശത്തും, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡയമണ്ട്സ് മറുവശത്തും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. മറച്ചു പിടിക്കുക, എന്നിട്ടാണ് നമ്മൾ മാജിക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കാണികൾക്ക് ചോദിക്കുക എത്ര ഡയമണ്ട്സ് ഉണ്ട്, അപ്പം അവർ പറയും ഒരു ഡയമണ്ട്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു കാണി അല്ലെങ്കിൽ ഓഡിയൻസ് വിളിച്ചു പറയുന്നു ഒന്ന് കൈ മാറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാജിക് പൊളി, കാരണം രണ്ടാമത്തെ ഡയമണ്ട് ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷെ നമുക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വേണം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈ അങ്ങോട്ട് മാറ്റി കാണിച്ചു കൊടുത്താൽ ഒറ്റ ഡയമണ്ട്സ് അവിടെ കാണുള്ളൂ. ഒരു ആറ് ഐറ്റം ഒരു തലകുത്തി നിന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ്, ഇത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ശീർഷാസനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മാജിക് പെർഫോമൻസ്. കൈ ഉയർത്തുന്നു, ഓരോ തീപ്പെട്ടിക്കുള്ളും ഇതുപോലെ തന്നെ അടുക്കി വെക്കുന്നു. അപ്പോൾ ഒരു ചെറിയൊരു മാജിക് നമുക്കിനി പഠിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്, ഈ കാർഡിനകത്ത് ഒരു ഡയമണ്ട് പുള്ളി വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊരു കാർഡിന് പിന്നിലും പിക്ചേഴ്സാണ് ഉണ്ടാവുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡയമണ്ട്സാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ കാർഡിൻ്റെ ബാക്കിൽ എത്ര ഡയമണ്ട്സ് ഉണ്ടായിരുന്നു? ഒന്നായിരുന്നു അല്ലേ. പക്ഷേ ജസ്റ്റ് ഒരു മാജിക്കിൽ ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ല, നേരെ മറിച്ച് അവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡയമണ്ട്സാണ്. ഈ കാർഡിൻ്റെ ബാക്കിൽ എത്ര ഡയമണ്ട്സ് ഉണ്ടായിരുന്നു? നാലായിരുന്നു. പക്ഷേ അവിടെ നാലല്ല, അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഡയമണ്ട്സാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചിടാൻ പോകുന്നത് മാജിക്. എന്തോ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണെന്ന് സംഭവിക്കുന്നത് മനസ്സിലായോ? ഇപ്പോൾ ചിലർക്കെല്ലാം പറയാൻ സംശയമുണ്ടല്ലേ, ഇപ്പോൾ ബിനീഷേട്ടനൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വേറൊന്നുമല്ല, ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞു, ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നേരെ മറിച്ച് ഇവിടെ രണ്ട് ഡയമണ്ട്സ് ഉണ്ട്. രണ്ടാമത്തെ ഡയമണ്ട്സ് നമ്മൾ മറച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഈ മാജിക് ചെയ്യുന്നത്. കാരണം ഏതൊരു മാജിക്കിന് ഒരു മറ വേണം. അപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട്സാണ് ഉള്ളത്, പക്ഷേ കാണികൾ കാണുന്ന സമയത്ത് ഒന്നാണ്, പക്ഷേ അവിടെ രണ്ട് ഡയമണ്ട്സ് ഉണ്ട്. തിരിച്ചു പിടിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെന്ന് പറഞ്ഞു, പക്ഷേ നാലെന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് പറയുന്നുള്ളൂ. പക്ഷേ കാണുന്നവർക്ക് നാല് കാണാം, പക്ഷേ അഞ്ചാമത്തെ ഡയമണ്ട്സ് ഉണ്ട്, അത് കാണാതിരിക്കാൻ മറച്ചു പിടിക്കുന്നു. തിരിച്ചു പിടിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു, മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നല്ല, വെറും രണ്ട് ഡയമണ്ട്സ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഡയമണ്ട് തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രം മറച്ചു പിടിക്കുന്നു. ഒരു മറച്ചു പിടിയലാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരിച്ചു പിടിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെന്ന് പറഞ്ഞു, ആറെന്ന് പറഞ്ഞാൽ ആറല്ല, വെറും അഞ്ച് ഡയമണ്ട്സ് മാത്രമേ ഉള്ളൂ. ആറാമത്തെ ഡയമണ്ട് തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രം മറച്ചു പിടിക്കുന്നു. ഇങ്ങനെ മറച്ചു പിടിച്ചാൽ മാത്രം മതി ഈ മാജിക് ചെയ്യുക. എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് കൂട്ടുകാർക്കെല്ലാം കൊച്ചു കൂട്ടുകാർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മാജിക്കാണ്. ഒരു കാർബ് എടുക്കുക, രണ്ട് ഡയമണ്ട്സ് ഒരു വശത്തും, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡയമണ്ട്സ് മറുവശത്തുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മറച്ചു പിടിച്ചുകൊണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി മറച്ചു പിടിക്കുക, എന്നിട്ടാണ് നമ്മൾ മാജിക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കാണികൾക്ക് ചോദിക്കുക എത്ര ഡയമണ്ട്സ് ഉണ്ട്, അപ്പം അവർ പറയും ഒരു ഡയമണ്ട്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു കാണി അല്ലെങ്കിൽ ഓഡിയൻസ് വിളിച്ചു പറയുന്നു ഒന്ന് കൈ മാറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാജിക് പൊളി, കാരണം രണ്ടാമത്തെ ഡയമണ്ട് ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷേ നമുക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വേണം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈ അങ്ങോട്ട് മാറ്റി കാണിച്ചു കൊടുത്താൽ ഒറ്റ ഡയമണ്ട്സ് അവിടെ കാണുള്ളൂ. തിരിച്ചു പിടിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞു, നാലെന്ന് പറഞ്ഞാൽ നമുക്കൊരു നാല് ഡയമണ്ട്സ് ഇവിടെ ഉണ്ടെന്നറിയാം, പക്ഷേ അഞ്ചാമത്തെ ഡയമണ്ട് ഇവിടെ ഉള്ളത് നമുക്കറിയാം. കാണികൾ വീണ്ടും വിളിച്ചു പറഞ്ഞു ഒന്ന് കൈ മാറ്റണം വേണ്ടി പറഞ്ഞു, കൈ മാറ്റുന്ന സമയത്ത് നാല് ഡയമണ്ട്സ് ആണ്. തിരിച്ചു പിടിക്കുന്നു, ഇവിടെ എത്ര ഡയമണ്ട്സ് ഉണ്ടായിരുന്നു? രണ്ടാണല്ലേ. ഇപ്പോൾ കൺഫ്യൂഷൻ പറയാൻ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? രണ്ട് ഡയമണ്ട്സ് എന്നാൽ രണ്ടാണ്, പക്ഷേ മൂന്ന് പറഞ്ഞാൽ മൂന്നാണ്, അത് യാതൊരു സംശയം ഉണ്ടാവില്ല. തിരിച്ചു പിടിക്കുന്നു, ത്രീ പ്ലസ് ത്രീ ഇസ് ഇക്വൽ ടു സിക്സ്, റൈറ്റ് ആൻസർ സിക്സ്. അപ്പോൾ ഒരു വശത്ത് മൂന്ന് ഡയമണ്ട്സും മറുവശത്ത് ആറ് ഡയമണ്ട്സും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ മാജിക് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ചോദിക്കണം, ഒരു വശത്ത് എത്ര ഡയമണ്ട്സ് ഉണ്ട്? മൂന്നാണ്, മറുവശത്ത് ആറ്. അപ്പോൾ ഒരു വശത്ത് മറുവശത്ത് എത്തണം? ആറല്ല ഏഴല്ല എട്ട് ഡയമണ്ട്സ് ഉള്ള കാർഡാണ് ഈ ഒരു മാജിക്കിന് വേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവരും ഈ മാജിക് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് ആൽവിൻ റോഷൻ, ഞാൻ കണ്ണൂർ ജില്ലയിലെ പാപ്പിനശ്ശേരി സ്വദേശിയാണ്. ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുക എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. ആ ഗിന്നസ് റെക്കോർഡ് നേടിയത് ഇതുപോലൊരു തീപ്പെട്ടി കമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2012 ഇറ്റലിക്കാരനായ സിൽവിയോ സാവ 74 തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ റെക്കോർഡ് സൃഷ്ടിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് 76 തീപ്പെട്ടിക്കൊള്ളി, രണ്ട് തീപ്പെട്ടികളിൽ എക്സ്ട്രാ വെച്ചുകൊണ്ടാണ് ഞാനത് ബ്രേക്ക് ചെയ്തത്. ചില ആദ്യം ഓരോ തീപ്പെട്ടിക്കൊള്ളികൾ ഇതുപോലെ നമ്മൾ ടേബിളിൽ നിരത്തി വെക്കും. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളികൾ നിരത്തി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ചില ഗൈഡ് ലൈൻ തരും. ആ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ തീപ്പെട്ടിക്കൊള്ളികളും നമ്മൾ ഈ നിരത്തി വെക്കുന്ന സമയത്ത് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം. കാരണം ഓരോ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ ഗമ്മോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അത്രയും അതിന് അവൈലബിളാണ്, നമ്മൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള തീപ്പെട്ടി കമ്പുകളും മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ തീപ്പെട്ടിക്കൊള്ളികളും നമ്മൾ കൃത്യം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഗിന്നസ് റെക്കോർഡിൽ അയക്കുന്ന സമയത്തും നമ്മൾ ഓരോന്നിങ്ങനെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഡെമോ പോലെ കാണിക്കാൻ പോവുകയാണ്. ഇത്രയാണ് തീപ്പെട്ടികൾ നമ്മൾ നിരത്തി വെക്കും. അപ്പോൾ ഒരു കൈ നമ്മൾ പിന്നിൽ വെക്കണം, ഒരു കൈ ഉപയോഗിച്ച് മാത്രമേ
നമ്മൾ തീപ്പെട്ടി കമ്പിൾ ഉപയോഗിക്കാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കൈ അറ്റം തുടങ്ങുന്ന സമയത്ത് പിന്നിലുണ്ടാകും, ഒരു കൈ ഉപയോഗിച്ച ടേബിളുണ്ടാകും. 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൈ ഉയർത്താൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കൈ ഉയർത്തുന്നു, ഓരോ തീപ്പെട്ടിക്കുള്ളും ഇതുപോലെ തന്നെ അടുക്കി വെക്കുന്നു. ആ 1 മിനിറ്റ് കൊണ്ടാണ് 76. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 74 ആണ് അദ്ദേഹം ഉണ്ടാക്കിയത്, അത് ഞാൻ 1 മിനിറ്റ് കൊണ്ട് 76 ആക്കി. ഇതിൻ്റെ ഹെഡ് ഓഫീസ് UKയിലാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ഇപ്പോൾ 800 കോടി ജനങ്ങളുണ്ട്, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് അറ്റംപ്റ്റ് നടത്താം. നമ്മളിത് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷനെ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവർ പറയുള്ളൂ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും അവർ ഇത് അറ്റംപ്റ്റ് നടത്താം. അവർ ഗൈഡ് ലൈൻസ് അയച്ചു, ഞാൻ നേരത്തെ പോലെ തന്നെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് അയച്ചു തരും. ഇത് 1 വർഷം എടുത്ത് ഇതിൻ്റെ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്പീഡാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മറ്റൊരു റെക്കോർഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 6 ഐറ്റം തല കുത്തി നിന്നുകൊണ്ട്, അത് ശീർഷാസനം നിന്നുകൊണ്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അതിലേക്കാണ് ഇനി നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ 6 ഐറ്റം ഒരു തല കുത്തി നിന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ്, ഇത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ശീർഷാസനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മാജിക് പെർഫോമൻസ്. കാണാം. അപ്പോൾ ഒരു ചെറിയൊരു മാജിക് നമ്മളെ ബിനീഷ് ചേട്ടനായിട്ട് ഒന്ന് കൂടി ചേരാൻ പോയെന്ന്. അപ്പോൾ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ബോള്. ഓക്കെ, ഇപ്പോൾ ബിനീഷ് ചേട്ടൻ, ഞാനൊരു ബോൾ ഉണ്ടല്ലേ, ഞാനിത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കുന്നു, ജസ്റ്റ് ഒന്ന് മാജിക് പോയി എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ ബോൾ പോയി. വേറെ എവിടെ പോയി വെച്ചാൽ വേറെ എവിടെയല്ല, എൻ്റെ പോക്കറ്റിൽ തന്നെ. ഓക്കെ, ഇനി ചെയ്യാൻ വെച്ചാൽ ഇതൊരു ബോളാണല്ലോ, ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബോൾ കിട്ടും. 1 ആൻഡ് 2 ഒന്ന് കൈ കാണിക്കണം. ബിനീഷൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ ഓക്കെ. ഇപ്പോൾ 1 2 2 ബോളുണ്ട്. 1-ാമത്തെ ബോൾ എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് വെക്കുന്നു, 2-ാമത്തെ ബോൾ എടുക്കുന്നു. ഞാനത് ബിനീഷൻ്റെ കയ്യിൽ തരാണ്. ഒന്ന് കയ്യിൽ സ്ട്രോങ് ആയിട്ട് പിടിക്കാം, സ്ട്രോങ് ആയി പിടിക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? 1 ബോളുണ്ട്. ബിനീഷൻ്റെ കയ്യിൽ 1 ബോളുണ്ട്. 1 2 ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തേക്ക്. 2 ബോൾ, 2 ബോൾ വന്നിരിക്കാൻ. കിടു കേട്ടോ, വിളിക്കത്തെ. ഇപ്പം 2 ബോളുണ്ട്. ഇനി ഞാനൊരു 3-ാമത്തെ 1 ബോളും കൂടി ഞാൻ പരിചയപ്പെടുത്താം. 1 2 3-ാമത്തെ 1 ബോളും കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഒരു 3 ബോളുണ്ട്. ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് കയ്യിൽ നിന്ന് പിടിച്ചോളാം. ഓക്കെ, 1 2 ആൻഡ് 3 3 ബോളുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, 1-ാമത്തെ ഈ ഒരു ബോൾ എടുക്കുന്നു, ഞാൻ പോക്കറ്റിൽ വെക്കുന്നു. അതിനുശേഷം 2-ാമത്തെ ബോൾ എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡിൽ വെക്കുന്നു. 3-ാമത്തെ ബോൾ എടുക്കുന്നു, ഞാൻ പോക്കറ്റിൽ വെക്കുന്നു. ഞാൻ ചോദിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ എത്ര ബോളുണ്ട്? 2 ബോൾ. 2 ബോളുണ്ട്. എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? 1 ബോൾ. അപ്പോൾ ഞാൻ ചോദ്യം എന്ന് വെച്ചാൽ, ആ ബോള് ഇതാണോ ഇതാണോ ഇതാണോ?
കൺഫ്യൂഷൻ അല്ലേ, ഇപ്പം ഏത് ബോളാണെന്നുകൊണ്ട് കൺഫ്യൂഷൻ ചെയ്യും. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി നോക്കാം. ഇപ്പം മൂന്ന് ബോളുണ്ട്, മൂന്ന് ബോളുണ്ട്. ഒന്നാമത്തെ ബോൾ എടുക്കുന്നു, പോക്കറ്റിൽ വെക്കുന്നു. രണ്ടാമത്തെ ബോൾ എടുക്കുന്നു, കയ്യിൽ വെക്കുന്നു. മൂന്നാമത്തെ ബോൾ എടുക്കുന്നു, പോക്കറ്റിൽ വെക്കുന്നു. വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? ഇപ്പോൾ ഒരു ബോൾ, ഒരു ബോൾ. രണ്ട് ബോൾ പോക്കറ്റിൽ വെച്ചു. അപ്പോൾ വീണ്ടും അതേ ചോദ്യമാണ്, അതിൽ ഇത് ഏത് ബോളാണ് ഇതായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ, ഇപ്പോൾ ഏത് ബോളാണെന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ളൂ, ഇതാണ് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇനി വിനീഷ് ചേട്ടൻ നമുക്ക് ചെയ്യാം. വിനീഷ് ചേട്ടനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുമോ നോക്കാമല്ലോ. ഒന്നാമത്തെ ബോൾ എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് വെക്കുന്നു. രണ്ടാമത്തെ ബോൾ എടുക്കുന്നു, ഞാൻ പോക്കറ്റിൽ വെക്കുന്നു. മൂന്നാമത്തെ ബോൾ എടുക്കുന്നു, പോക്കറ്റിൽ വെക്കുന്നു. ഇനി വിനീഷ് ചേട്ടൻ ഞാൻ ബഡി ഏരിയയാണ്, മാജിക് ബാൻഡ്. ടാപ്പ് ചെയ്യാം, ടാപ്പ് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ എത്ര ബോൾ ഉണ്ട് എൻ്റെ കയ്യിൽ? കയ്യിലൊരു ബോൾ, ഒരു ബോളുണ്ട്, രണ്ട് ബോളുണ്ട്. മാജിക്കിന് മന്ത്രം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്തേ ഇത് ആ ബോൾ ഉണ്ട്. താങ്ക് യു, താങ്ക് യു. കണ്ടിട്ട് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല.